നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വലിയ അഴിച്ചുപണികൾക്ക് തയ്യാറെടുക്കുകയാണ് ബി ജെ പി. കേന്ദ്രമന്ത്രിസഭയിലും ഇതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് വ്യക്തമാകുന്നത്. കേരളത്തിൽ നേതൃമാറ്റം ഉണ്ടാകും എന്ന വാർത്തകൾ പുറത്തുവരുന്നു. വി മുരളീധരൻ വീണ്ടും കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകും എന്നതാണ് സൂചന. ബി ജെ പിയിലെ ഈ നേതൃമാറ്റം കേരളത്തിന് ഗുണകരമാകുമോ എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ, വലിയ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഒപ്പം തന്നെ തൃശ്ശൂരിൽ നിന്നോ തിരുവനന്തപുരത്തു നിന്നോ മത്സരിച്ചേക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഈ മാറ്റങ്ങളൊക്കെ കേരളത്തിന് ഏത് തരത്തിൽ ഗുണം ചെയ്യും എന്നാണ് കൃഷ്ണകുമാർ കരുതുന്നത്? എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഈ ഒരു മാറ്റം ഗുണകരമാകണമെങ്കിൽ ഇതിനകത്ത് അതായത് കേരളത്തിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇതൊരു മാറ്റമാകണമെങ്കിൽ ഒരു സമൂലമായിട്ടുള്ള മാറ്റം വേണം. കാരണം തലപ്പത്ത് നമ്മൾ പണ്ട് പറയുന്ന പോലെ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് പ്രത്യേകിച്ചൊന്നും മാറില്ല. കാരണം കേരള ബി ജെ പിയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറെ തൊട്ടുകൂടായ്മകളുണ്ട്. പഴയ നേതാക്കൾ പലരും ഇപ്പം സജീവമല്ല. അപ്പം അവരെല്ലാരും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്ട്രാപ്പിംഗ് ആണെങ്കിൽ അത് ബി ജെ പിക്കും കേരളത്തിനും പൊതുവെ ഗുണം ചെയ്യും. കാരണം ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നോ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹം വിജയം ഇതാണെങ്കിൽ, കാരണം 2024 ഇലക്ഷന്റെ പിക്ചർ ഏകദേശം ക്ലിയർ ആണ്. കാരണം വീണ്ടും ഒരു സർക്കാർ ഉണ്ടാകും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാവും. ഇവിടെ ഇപ്പൊ നേതൃരംഗത്ത് തന്നെ അല്ലെങ്കിൽ തലപ്പത്ത് തന്നെ മാറ്റം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ മാറും എന്നാണ് മനസ്സിലാകുന്നത്. കെ സുരേന്ദ്രൻ ഇനി ദേശീയ നിർവാഹക സമിതിയിലേക്ക് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, അത്തരം തലപ്പത്ത് തന്നെ മാറ്റമുണ്ട്, അത് ഗുണകരമാകുമോ എന്നാണോ നാം കരുതേണ്ടത്? അല്ല, അത് ഗുണകരമാകും. കാരണം തലപ്പത്ത് മാറ്റം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് താഴ് ഘടകങ്ങളിലും ബാക്കിയുള്ള ഘടകങ്ങളിലും മാറ്റമുണ്ടായാൽ അതിനൊരു ഇതുണ്ടാവും. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരാൾ മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു ഇത് പറയുകയാണെങ്കിൽ, ഇപ്പൊ പണ്ട് ബി ജെ പിയുടെ ഏറ്റവും വലിയ ചാനലിലെ മുഖമായിരുന്നു സന്ദീപ് വാര്യർ, സന്ദീപ് വചസ്പതി, പി ആർ ശിവശങ്കർ, ഇവരൊന്നും ഇപ്പൊ ഇല്ല. അപ്പം അങ്ങനെയുള്ള അവര് ഒരു തിരിച്ചു വരവ്. അപ്പം മാറ്റം ഉണ്ടാകുമ്പോൾ എല്ലാ തലത്തിലും മാറണം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും മാറ്റിവെച്ച ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ച് എല്ലാവരെയും ഒന്നിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കഴിയണം അല്ലേ? അതെ, കഴിയണം. കാരണം ബി ജെ പിക്കാർ കൂടി പരിഗണിക്കുമെന്ന് ഞാൻ കരുതട്ടെ. സന്ദീപ് വചസ്പതിയും അതുപോലെ സന്ദീപ് വാര്യരും ശിവശങ്കരും ഒക്കെ വീണ്ടും പാർട്ടിയിൽ സജീവമായി വരും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു. ഞാനും ഏതായാലും അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നു, ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന്. ബാലകൃഷ്ണൻ, ബാലകൃഷ്ണന് എന്ത് തോന്നുന്നു, ഗുണകരമായൊരു മാറ്റം കേരളത്തിൽ വരുന്നു എന്നാണോ ലഭിക്കുന്ന സൂചന? നമസ്കാരം സാർ. നമസ്കാരം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അത് വലിയ മാറ്റത്തിന് കേരളത്തിൽ സാധ്യതയുണ്ട്. പക്ഷെ ഈ നേതൃത്വ മാറ്റത്തിലൊന്നും വലിയൊരു അത്ഭുതമൊന്നും കാണാൻ പോകുന്നില്ല. മുൻ പ്രേക്ഷകൻ പറഞ്ഞ പോലെ എന്റെ അഭിപ്രായം അതാണ്. കാരണം മറ്റ് പലരും ഇതിൽ നിന്ന് അകന്ന് സംഘടനയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പ്രവർത്തിച്ച മറ്റ് പലരും അകന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ അടുപ്പിച്ചുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാക്കിയാൽ കേരളത്തിന് ഗുണം ചെയ്യും. പിന്നെ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് കാണിക്കാതെ ക്രോസ് വോട്ടിംഗ് ആണ്. അതിന് ഒരു നേതാവിനെയോ പ്രസിഡന്റിനെയോ കുറ്റം പറഞ്ഞ കാര്യമില്ല, അത് വേറൊരു വിഷയം. അപ്പൊ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാൽ ക്രോസ് വോട്ടിംഗ് വലിയ പരിധി വരെ തടയാൻ കഴിയുമെന്ന് നമുക്ക് കരുതാം അല്ലേ? അങ്ങനെയൊന്നല്ല, ക്രോസ് വോട്ടിംഗ് തടയാനൊന്നാവൂല. അത് ഒരു ഉള്ള കാലത്തോളം അവർ ചെയ്യും. പക്ഷെ സംഘടന സ്വന്തമായിട്ട് സ്വാധീനം ഉണ്ടാകുമ്പോൾ അത് അധികാരത്തിൽ വന്നിരിക്കും. അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. 100 കൊല്ലം ഒരു സീറ്റും ഇല്ലാണ്ട് പ്രവർത്തിച്ച് പ്രസ്ഥാനമായിട്ട്. അപ്പൊ അതൊന്നും കാണി പേടിപ്പിക്കണ്ട. പക്ഷെ സത്യത്തിൽ ഈ മാറ്റത്തിൽ ഈ മുൻ പ്രേക്ഷക പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവും. പിന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ എന്തായാലും കേരളത്തിൽ മാറ്റം ഉണ്ടാവും. അതിന്റെ പേരിൽ കേന്ദ്രമന്ത്രിയായ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അത് കുറെ കൂടെ പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തലും. അത് എങ്ങനെ തോന്നുന്നു? അത് അങ്ങനെയൊന്നല്ല, സുരേഷ് ഗോപി മത്സരിച്ചാൽ ശരിയാണ്. പിന്നെ കേന്ദ്ര നേതൃത്വം എടുക്കുന്ന ഒരു തീരുമാനം തെറ്റായൊന്നും പോവില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. അതിൽ യാതൊരു സംശയം അങ്ങനെ വേണ്ട, അങ്ങനെ ഞാനല്ലും വേണ്ട. അല്ല, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങൾക്ക് സുരേഷ് ഗോപി വന്നാലും സന്തോഷം. ഇനി കെ മുരളീധരൻ അല്ല, വി മുരളീധരൻ വന്നാലും സന്തോഷം, കെ സുരേന്ദ്രൻ വന്നാലും സന്തോഷം. ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റ് ജയിച്ചാലും
അത് മതി സാർ, താങ്കൾക്ക് സന്തോഷം ഉണ്ടാകും. ഏതായാലും വളരെ നന്ദി താങ്കൾ വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. അക്ബർ അലി എന്നൊരു പ്രേക്ഷകൻ പാലക്കാട് നിന്ന് വിളിക്കുന്നു. അക്ബർ അലിക്ക് എന്ത് തോന്നുന്നു ഈ നേതൃമാറ്റം കണ്ടിട്ട്? ഇത് ഗുണം ചെയ്യും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? ഒരു ഗുണം ചെയ്യില്ല. കാരണം ബി ജെ പിയിലുള്ള ഗ്രൂപ്പുകള് ഒന്ന് മറ്റേ അവരുടെ വർഗീയത, രണ്ടും കേരളത്തിൽ നടക്കില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ. കാര്യമായൊരു വിജയം ഉണ്ടാക്കാൻ ഈ നേതൃമാറ്റം കൊണ്ടാകില്ല എന്നാണ് താങ്കൾ കരുതുന്നത്? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാലും എന്ത് സംഭവിക്കും? സുരേഷ് ഗോപി പൊതുവെ നല്ല മനുഷ്യനാണ്, പക്ഷെ നിന്ന് ജയിക്കില്ല, ഉറപ്പാണ്. എവിടെയും ജയിക്കില്ല, തിരുവനന്തപുരത്തും തൃശ്ശൂരിലും സാധ്യതകളില്ല. ക്രോസ് വോട്ടിംഗ് നടക്കുമെന്നാണ് താങ്കൾ പറയുന്നത്? ഉറപ്പാണ്, എവിടെ നിന്നാലും ജയിക്കില്ല. ബി ജെ പിക്കൊന്നും കേരളത്തിൽ എപ്പോഴും ഒരു വേറിട്ട് നടക്കില്ല, മറ്റു സംസ്ഥാനങ്ങളൊക്കെ, നമ്മുടെ കേരളം തമിഴ്നാടും ഒക്കെ വേണ്ട. യെസ്, ഏതായാലും വളരെ നന്ദി അക്ബർ അലി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നൊരു ഒരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? തെരഞ്ഞെടുപ്പ് വരികയാണ്, മുൻകൂട്ടി എന്ത് സൂചനകൾ നമുക്ക്? കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാന പ്രസിഡന്റിനെ അവർ കേന്ദ്രത്തിൽ നിന്ന് നോമിനേറ്റ് ചെയ്യും. ആ സംസ്ഥാന പ്രസിഡന്റിന്റെ ആയുസ് എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പൊ ആ സംസ്ഥാന പ്രസിഡന്റ് ആജ്ഞാനവർത്തികളായിട്ടുള്ളവരെ ജില്ല മുതൽ മണ്ഡലം മുതൽ ബൂത്ത് തലം വരെ നിശ്ചയിക്കും. ആ സംസ്ഥാന പ്രസിഡന്റിനെ പരീക്ഷിച്ച് തീരുമ്പോഴേക്കും ഈ താഴെ തട്ടുവരെയുള്ള ബി ജെ പിയുടെ എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ അങ്ങ് പോകും. ഇതാണ് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പോലെ ദൈനംദിന പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മെഷീനറി വർക്ക് ഇവിടെ ബി ജെ പിക്കോ കോൺഗ്രസിനോ ഇല്ല. ഇനി അവരിപ്പോ ഇപ്പൊ കുറെ പേരെ പരീക്ഷിച്ചല്ലോ. അൽഫോൺസ് കണ്ണന്താനം പരീക്ഷിച്ചു, തിരുമാലർമാരെ പരീക്ഷിച്ചു. എന്തുകൊണ്ടാണ് കാലത്തായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കേരളത്തിൽ ചോരയും നീരും കൊടുത്ത ആൾക്കാരുണ്ടായിരുന്നു? ഇവര് പിന്നെ ശ്രീധരൻപിള്ളയെ ഗവർണറാക്കി ആ സി കെ പത്മനാഭന്റെയൊക്കെ ആ ഹൃദയം പൊറുക്കത്തില്ല. കെ രാമൻപിള്ള, പി മുകുന്ദൻ ഈ പ്രസ്ഥാനത്തിന് അടിത്തരം ഉണ്ടാക്കിയ ആൾക്കാരുടെ നീതി ഈ പാർട്ടി പുലർത്തിയോ? ജനങ്ങൾക്ക് ബോധമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ എന്താ പറഞ്ഞത്, ഇവിടെ ഓ രാജ പോലെ വരുമ്പോ കേരളം മുഴുവൻ മാറ്റം ഉണ്ടാവും. അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി ആക്കിയില്ല, അദ്ദേഹത്തോട് ആർക്കെങ്കിലും എതിരുണ്ടായിരുന്നോ? എതിർകക്ഷികൾക്ക് പോലും അതൃപ്തി ഇല്ലാത്ത ഒരു നേതാവായിരുന്നു ഓ രാജഗോപാൽ. അദ്ദേഹത്തോട് പോലും ഇവർ നീതി കാണിച്ചില്ല, അദ്ദേഹത്തോട് നീതി കാണിച്ചില്ല. അദ്ദേഹത്തിന് എത്രമാത്രം സ്ഥാനങ്ങൾ കേന്ദ്രമന്ത്രി സഭയിൽ? കേരള ജനത അംഗീകരിച്ചില്ലല്ലോ. കേരള ജനത അല്ല, അദ്ദേഹത്തെ ജയിപ്പിച്ചില്ലേ നിയമത്തിൽ നിന്ന്? അദ്ദേഹം ജയിച്ചില്ലേ? ബി ജെ പിയെ സംബന്ധിച്ചുള്ള അവർക്ക് 3 വർഷത്തെ നേതൃ ആയുസേ ഉള്ളൂ. അത് കഴിയുമ്പോ അവരെ ആജ്ഞാനവർത്തികളെ കൊണ്ടുവരും, വഴിയെ പോകുന്നവരാണെങ്കിൽ പിടിച്ച് അവര് ചുമതല കൊടുക്കും. അത്തരത്തിലുള്ള പാർട്ടിക്ക് വേണ്ടി കാലക്കാട് നിൽക്കുന്നവരാരും ഇവരെ അംഗീകരിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഇതിന് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു സാധ്യതയും ഈ പാർട്ടിക്കില്ല. ഏതായാലും വളരെ നന്ദി രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്നാണ് വിളിച്ചത്, അഭിപ്രായം പങ്കുവെച്ചതിന്. തൃശ്ശൂരിൽ നിന്ന് ജോൺസൺ ചേരുന്നു. ജോൺസൺ, ഈ രാഷ്ട്രീയ നീക്കമൊക്കെ കണ്ടിട്ട് ശ്രീ ജോൺസണ് എന്ത് തോന്നുന്നു? ആ സാറേ, എനിക്ക് ബി ജെ പിയെ കുറിച്ച് പറയാനുള്ളത്, നേതാക്കളെ മാറ്റി പ്രതിഷ്ഠിച്ചത് കൊണ്ടൊന്നും ആ പാർട്ടിക്ക് ഒരു നന്മയും വരാനായിട്ട് പോകുന്നില്ല. അവരുടെ നയങ്ങളും പരിപാടികളും കേരളത്തിന് നന്മ വരുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ കേരളത്തെ കുറിച്ച് നല്ല ഒരു അഭിപ്രായം അവർക്ക് ഉണ്ടാകുന്ന തരത്തിലേക്ക് അവരുടെ ചിന്താഗതികളെ മാറ്റണം. ജനങ്ങൾക്ക് അവരെ കുറിച്ചുള്ള മതിപ്പുണ്ടാകണം. ഇതിപ്പോ സംഭവിക്കുന്നത് മിക്കവാറും ബി ജെ പിയിലെ നേതാക്കൾ വായ തുറന്നാൽ ബോഷത്വവും വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറയുന്നതാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ വാർത്താ ചാനലുകളിലൊക്കെ കാണുന്നത്, കേൾക്കുന്നത്. അവരെ കുറിച്ച് എത്രയോ ട്രോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതുപോലെയാണ് അവരുടെ വാക്കുകൾ. നയത്തിലും പരിപാടികളിലുമാണ് മാറ്റം വേണ്ടത് എന്നാണ് താങ്കളുടെ അഭിപ്രായം. വളരെ നന്ദി. തൃശ്ശൂരിൽ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. മറ്റൊരു പ്രേക്ഷകൻ കോളിലുണ്ട്, ചന്ദ്രൻ നായർ. തിരുവനന്തപുരത്തു നിന്നാണ് അദ്ദേഹം ചേരുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, നമ്മുടെ കേരളം ഒരു വലിയ ലക്ഷ്യമായി തവണ ബി ജെ പി മുന്നിൽ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് പലയിടങ്ങളിലും നേതാക്കളെ മാറ്റും, കേരളത്തിലും മാറ്റുന്നു എന്ന സൂചനയാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം നമുക്ക് പഞ്ചാബിലും തെലുങ്കാനയിലും ജാർഖണ്ഡിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ ഈ മാറ്റം കാണാനായി, അത് കേരളത്തിലേക്കും വരുന്നു എന്ന സൂചനകളാണ്. എങ്ങനെ കാണുന്നു ശ്രീ ചന്ദ്രൻ നായർ ബി ജെ പിയിലെ ഈ മാറ്റത്തെ? സാർ, ബി ജെ പിയുടെ ലക്ഷ്യം നല്ലതാണ്, പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേതൃമാറ്റം കാര്യമില്ല. പ്രധാനമായിട്ടും എന്താ വെച്ചാൽ ജനങ്ങളുടെ ഇടയിലേക്ക്, അവരെ സുഖ ദുഃഖങ്ങളിലേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്ന ആ ഒരു നേതൃത്വം താഴ്ക്കടയിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ ജനങ്ങളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
അതല്ലാതെ അധ്യക്ഷനെ മാറ്റിയതുകൊണ്ട് മാത്രം കാര്യമില്ല, മൊത്തം പ്രവർത്തന രീതി മാറ്റം. ഇപ്പൊ നേതൃമാറ്റത്തിനകത്ത് വലിയ കാര്യമല്ല, ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല ബി ജെ പി ഇതുവരെയും. ഇറങ്ങി വരണം, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഏതായാലും വളരെ നന്ദി ശ്രീ ചന്ദ്രൻ നായർ അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. മുഖമേയിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, തങ്കച്ചൻ. ശ്രീ തങ്കച്ചൻ, തങ്കച്ചന് എന്ത് തോന്നുന്നു ഈ രാഷ്ട്രീയ മാറ്റം കണ്ടിട്ട്? ഓ, ഈ മാറ്റം ബി ജെ പിക്ക് ഒരു ഗുണവും ചെയ്യത്തില്ല, ദോഷേ ചെയ്യത്തുള്ളൂ. കാരണം ബി ജെ പി കേരളത്തിൽ കെട്ടിപ്പടുത്താൻ ഏറ്റവും കൂടുതൽ പണിപ്പെട്ട ഒരാളാണ് സി കെ പി പത്മനാഭൻ. ആ സി കെ പി പത്മനാഭനെ പോലുള്ളവരെയൊക്കെ തഴഞ്ഞി ഇപ്പം സിനിമാ നടന്മാരെയൊക്കെ കൊണ്ട് പരീക്ഷിച്ചിട്ടും രക്ഷയില്ല. ഉമ്മനൻ രാജശേഖരനെ കൊണ്ടുവന്ന് പത്മനാഭനെ തഴഞ്ഞൊന്നുമില്ല, അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ചില്ലേ കണ്ണൂർ ജില്ലയിൽ? മത്സരമല്ലല്ലോ, സുരേഷ് ഗോപിനെ മന്ത്രിസഭയിൽ എടുക്ക ആക്കി. എന്നാ സി കെ പി പത്മനാഭനല്ലേ ആ സീറ്റ് കൊടുക്കേണ്ടത്? ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായത് വി മുരളീധരനെ മന്ത്രിയാക്കിയിട്ട് ബി ജെ പിക്ക് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. തലവേദന എങ്ങനെയെങ്കിലും ഒഴിയാൻ വേണ്ടി കേരളത്തിലേക്ക് കൊണ്ടുവന്ന്, അതുപോലെ തന്നെ കെ സുരേന്ദ്രനെ കേരളത്തിലെ പ്രസിഡന്റ് ആക്കിയിട്ടും ബി ജെ പിക്ക് ഒരു ഗുണവും കിട്ടിയില്ല. ആ തലവേദന ഒഴിയാൻ വേണ്ടി അതിനെ കേന്ദ്രത്തിലേക്കും എടുത്ത് ഇതിനെ സംസ്ഥാനത്തേക്കും കൊണ്ടുവരുന്നു. ഇതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. കേരളത്തിൽ ബി ജെ പി കളിച്ചു പിടിക്കാൻ പോകുന്നില്ല. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നാണ് പ്രതീക്ഷ. അപ്പൊ അത് ഗുണം ചെയ്യുമോ എന്താ തോന്നുന്നു? കേരളത്തിന് എന്ത് ഗുണം? കേന്ദ്രമന്ത്രിയായിട്ടിരുന്നിട്ട് കേരളത്തിൽ വന്ന് വിമർശനം നടത്താനല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ഗുണം? ഈ ഇദ്ദേഹം മന്ത്രിയായിട്ട് ഒരു ഗുണവും കിട്ടിയിട്ടില്ല. ഏതായാലും വളരെ നന്ദി ശ്രീ തങ്കച്ചൻ. മുഹമ്മയിൽ നിന്ന് വിളിക്ക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. മറ്റൊരു പ്രേക്ഷകൻ കൊല്ലത്തു നിന്ന് ചേരുന്നുണ്ട്, ശ്രീ രഘുനന്ദൻ. ശ്രീ രഘുനന്ദനൻ, രഘുനന്ദന് എന്ത് തോന്നുന്നു ഈ രാഷ്ട്രീയ രംഗത്തുള്ള ഈ മാറ്റം, പ്രത്യേകിച്ച് ബി ജെ പിയിലുള്ള ഈ മാറ്റം കാണുമ്പോൾ? ഇതുവരെ സംസാരിച്ച എല്ലാവരും പറഞ്ഞ അഭിപ്രായമാണ് എനിക്കും ഉള്ളത്. കാര്യം, ഈ ഒരു നേതൃമാറ്റം കൊണ്ട് ബി ജെ പി ഗുണം ചെയ്യില്ല, ഇത് സി പി എമ്മിന് ഗുണം ചെയ്യും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സി പി എമ്മിന് ഗുണം ചെയ്യുന്നത് ബി ജെ പിയുടെ അധ്യക്ഷനെ മാറ്റിയാൽ സി പി എമ്മിന് ഗുണം ചെയ്യും? എമ്മിന് ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ ബി ജെ പി അധികാരത്തിൽ വരത്തില്ല. തീർച്ചയായിട്ടും സി പി എം തന്നെ കേരളം ഭരിക്കും. കാര്യം ഇപ്പം കോൺഗ്രസിൽ നേതൃമാറ്റം രണ്ടുപേരിലും ഉണ്ടായി. കോൺഗ്രസിന് എന്തെങ്കിലും ഗുണം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ നിലവിലില്ല. ഇവിടെ ഇപ്പൊ നേതൃമാറ്റം കൊണ്ടൊരു പ്രയോജനമില്ല. നേരെ മറിച്ച് കഴിഞ്ഞ ഇലക്ഷന് സി പി എമ്മിൽ നിന്ന് അത്രയും കക്ഷികൾ സി പി എമ്മിലായിരുന്നെങ്കിൽ ഇവരെല്ലാം ഷുവർ സീറ്റായിരുന്നേനെ. ബി ജെ പിയിലായിരുന്നുകൊണ്ടാണ് ഇവരെല്ലാം തോറ്റുപോയത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഈ ഒരു മാറ്റം കൊണ്ട് ഒരു പ്രയോജനം ബി ജെ പിക്ക് ഉണ്ടാവില്ല. പഴയ ആൾക്കാരെ സമീപിച്ച് അവർ കൊണ്ടുപോകേണ്ട കാര്യമാണ്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇണങ്ങിപ്പിടങ്ങി കുത്തുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പരസ്പരം കണ്ടിച്ചിരിക്കുകയാണ് ഓരോരുത്തർ. ഏതായാലും വളരെ നന്ദി കൊല്ലത്തുനിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. വയനാട് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ മുഹമ്മദ്. മുഹമ്മദ് കേൾക്കാമോ? മുഹമ്മദ്, എന്ത് തോന്നുന്നു? സുരേഷ് ഗോപിയൊക്കെ നമ്മുടെ കേന്ദ്രമന്ത്രിയായി വരികയും തെരഞ്ഞെടുപ്പിലേക്ക് രംഗത്തിറങ്ങുകയൊക്കെ ചെയ്താൽ സുരേഷ് ഗോപി വരുന്നതൊക്കെ ബി ജെ പിക്ക് നല്ല ഗുണം തന്നെ ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ആദ്യം പാർട്ടി നന്നാക്കാൻ ഇവര് ശ്രമിക്കണം. പാർട്ടി നന്നല്ലേ? ഇവര് പാർട്ടിയിൽ പല ജാതി ബീഫിന്റെ പേരിലായാലും ശബരിമലയുടെ പേരിലായാലും മറ്റു കാര്യങ്ങളിലായാലും തമ്മിലടിയാണ്. തമ്മിലടിയാണ് തമ്മിലടിയാണ് പാർട്ടിയിൽ. സുരേന്ദ്രന് പാർട്ടിയോടൊരാളോട് ദേഷ്യം, മറ്റേ പാർട്ടിക്ക് ഇങ്ങോട്ട് ദേഷ്യം, വി മുരളീധരനോട് അങ്ങോട്ട് ദേഷ്യം. അങ്ങനെയുള്ള കളി കൊണ്ടാണ് ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരാത്തത്. പാർട്ടി പ്രശ്നങ്ങൾ കാരണമാണ് ഈ പാർട്ടി രക്ഷപ്പെടാത്തത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവര് വർഗീയത ആദ്യം വേണം അത് നിർത്തിവെക്കണം. എന്നിട്ട് എല്ലാരോടും യോജിച്ച് പ്രവർത്തിച്ചാൽ ഒരു പക്ഷേ അധികാരത്തിൽ ഒരു രണ്ടോ മൂന്നോ സീറ്റൊക്കെ കിട്ടിക്കൂടായി ഒന്നുമില്ല. പക്ഷെ ഇവരാദ്യം ഇവരെ സ്വഭാവം നന്നാക്കണം. ശരി, ഏതായാലും വളരെ നന്ദി ശ്രീ മുഹമ്മദ് വയനാട്ടിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. ചേർത്തലയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ഫ്രാൻസിസ്. ശ്രീ ഫ്രാൻസിസിന് എന്ത് തോന്നുന്നു ഈ ബി ജെ പിയിലെ ഒരു നേതൃമാറ്റം ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ പാർട്ടിയെ സഹായിക്കും? ബി ജെ പി കേരള ഘടകത്തിൽ ഒരു നേതൃമാറ്റം ആവശ്യം തന്നെയാണ്. പക്ഷേ മുരളീധരനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞത് അത് വളരെ വിഡ്ഢിത്തരമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ വിഡ്ഢിത്തരം വിളമ്പുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ട്രോളുകൾ ഇപ്പൊ പലതും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്.
ഇയാള് മുരളീധരൻ മുമ്പ് ഇയാളെ ആരും അറിയാത്തൊരു സമയത്താണ് അയാളെ കൊണ്ടുവന്ന് പ്രസിഡന്റ് ആക്കിയത്. അതേസമയം ഈ ഇപ്പോഴാണ് അയാളെ പുതിയതായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ച് മെച്ചം ഉണ്ടാവുമായിരുന്നു. ഇദ്ദേഹം എന്താണെന്ന് ഏതാണെന്ന് ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആളാണ്. അപ്പൊ അദ്ദേഹം പ്രസിഡന്റ് ആയതുകൊണ്ട് കാര്യമായ ഗുണം ഉണ്ടാകില്ല എന്നാണ് താങ്കൾ? ഉണ്ടാവില്ല. പിന്നെ ആ രമേശിനെ ഒന്ന് പരീക്ഷിക്കണമെങ്കിൽ പിന്നെ ഉണ്ടാകും. രമേശിനെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇവരെല്ലൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ച് സൗമ്യനായിട്ടുള്ള വ്യക്തിയാണ്. അധികം വിഡ്ഢിത്തരങ്ങൾ വിളമ്പാത്ത വ്യക്തിയാണ്. ഒരു പുതിയൊരു ഫേസ് ആണ്. ഏതായാലും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം ബി ജെ പിക്കാർ കൂടി അത് കേൾക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, അബ്ദുൾ റഹ്മാൻ. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾ ദുബായിലിരുന്ന് ബി ജെ പിയുടെ ഇവിടുത്തെ ഈ മാറ്റം മനസ്സിലാക്കുന്നതിൽ സന്തോഷം. ഏതായാലും എന്തു തോന്നുന്നു, കുറെ കൂടി ഗൗരവത്തോടുകൂടി ഈ വിഷയം കാണുന്ന ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഈ ബി ജെ പിയിലെ നേതൃമാറ്റം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റും. കാരണം പറഞ്ഞാല് സുരേഷ് ഗോപി മന്ത്രിയാവാൻ പോവുകയാണ്, കേരളത്തെ ജപ്പാനാക്കി മാറ്റേണ്ട ആവശ്യത്തിനായിട്ട്. ആ നിഴലിലൂടെ ഇന്ന് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ ബി ജെ പിയിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ടുള്ളത് ഒന്ന് സുരേന്ദ്രൻ മാത്രമാണ്. അപ്പൊ സുരേന്ദ്രൻ ഇപ്പൊ ഈ സ്ഥാനത്ത് ഇരുന്നും കൊണ്ട് കേരളത്തിൽ പ്രവർത്തനം നടത്തിയാൽ ഇപ്പൊ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ കേരളം എങ്ങനെ ഭരിക്കും? അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ക്ലാസുകൾ RSS ശാഖയിൽ നിന്ന് എടുക്കാനുണ്ട്, കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്ന് പഠിക്കാനുണ്ട്. അങ്ങനെ പല ക്ലാസുകളും പഠിച്ചിട്ട് വന്ന് വരേണ്ട അദ്ദേഹത്തിന് ഒരു അവധി കൊടുത്തിട്ട് ഇങ്ങനെ അയച്ചതിന് നിങ്ങൾ മാധ്യമങ്ങൾ വിമർശിച്ചും കൊണ്ടിട്ട് അദ്ദേഹത്തെയും ഇല്ലായ്മ ബി ജെ പി ചെയ്യാനാണ് നോക്കുന്നത്. അടുത്ത മുഖ്യമന്ത്രിയാണ് സുരേന്ദ്രൻ. അതിനുള്ള എല്ലാ പഠിത്തങ്ങളും നിയമവശങ്ങളും പഠിക്കാനായിട്ട് അദ്ദേഹം പോവുകയാണ്. ശ്രീ അബ്ദുൾ റഹ്മാൻ, ഒരു ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പൊതുവേദി ഒരു ഇടവേളയിലേക്ക് വീണ്ടും ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. പൊതുവേദി തുടരുന്നു. ശ്രീകുമാർ എന്നൊരു പ്രേക്ഷകൻ മട്ടാഞ്ചേരിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകുമാർ, കേരളത്തിലെ ബി ജെ പിയുടെ നേതൃമാറ്റത്തെ ശ്രീകുമാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബി ജെ പിയുടെ ഈ നേതൃമാറ്റം എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ അതെ, പിന്നെയും തിരിച്ച് അദ്ദേഹം തന്നെ വരുന്നത്. അദ്ദേഹം വന്നിരുന്നു, അത് കാര്യങ്ങൾ കൃത്യമായിട്ട് വൃത്തിയായിട്ട് നടത്തിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നം വരില്ലായിരുന്നു. അത് പറ്റാത്തോണ്ടാണല്ലോ ഇത് മാറ്റം വന്ന് പിന്നെ വേറൊരാള് വന്നത്. അത് ഞാൻ പറയുന്നത് ശരിക്കും ഭാരതീയ ജനതാ പാർട്ടിയിൽ വേണ്ടത് ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇല്ല. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ ബൂത്ത് തലത്തിൽ ഇറങ്ങി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ബൂത്ത് തലം മുതൽ നല്ല രീതിയിലുള്ള വർക്കിംഗ്. ഏതായാലും വളരെ നന്ദി ശ്രീകുമാർ ഈ അഭിപ്രായം പങ്കുവെച്ചതിന്. വിശാഖപട്ടണത്തിന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിനേഷ് എന്നാണോ പേര് പറഞ്ഞത്? വിജേഷ് വിജേഷിന് എന്ത് തോന്നുന്നു? വിജേഷ് ഈ വിഷയങ്ങൾ അവിടെ ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപാട് പോസ്റ്റുകൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഒരാളാണ്. ഒരു ബി ജെ പി അനുഭാവി കൂടിയാണ്. ആ, അപ്പൊ ബി ജെ പി അനുഭാവി എന്ന നിലയിൽ കൂടി ഞാൻ ചോദിക്കുകയാണ്, ഒരു നേതൃമാറ്റം കൊണ്ട് വലിയ നേട്ടങ്ങൾ ബി ജെ പിക്ക് ഇത്തവണ പ്രതീക്ഷിക്കാൻ ആകുമോ? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വിജയം ഉറപ്പാക്കാനാകുമോ? സുരേഷ് ഗോപി സാറ് മന്ത്രിയായിട്ട് വരുന്നത് നമുക്കെല്ലാവർക്കും അംഗീകരിക്കാം. പക്ഷെ ഈ നേതൃമാറ്റം നമ്മള് മുരളീധരൻ സാറായാലും ഇപ്പൊ ആരെ കേന്ദ്രം വെച്ചു കഴിഞ്ഞാലും ഇപ്പൊ ഈയൊരു നിലയിൽ പോകുമ്പോൾ മുരളീധരൻ കേരളത്തിന് അനുയോജ്യമായ ഒരു സംസ്ഥാനത്തിന് വേണ്ട ആളായിട്ട് തോന്നുന്നില്ല. പക്ഷെ സുരേഷ് ഗോപിക്ക് ഒരു വിജയ സാധ്യത ഉണ്ടെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ അല്ലേ? അത് തീർച്ചയായിട്ടും. അത് ബിജെ സുരേഷ് ഗോപി സാറെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനം, ഒരു നമുക്ക് വേണ്ടത് ഒരു അഴിമതി, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു നേതൃത്വമാണ് ബി ജെ പിയിലേക്ക് വേണ്ടത്. ഏതായാലും അദ്ദേഹം അഴിമതി കാണിക്കില്ല എന്നാണ് താങ്കൾ കുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നത്. വളരെ നന്ദി വിജീഷ് വിശാഖപട്ടണം വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. കൊല്ലത്ത് നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, രാജൻ. ശ്രീ രാജൻ, രാജന് എന്ത് തോന്നുന്നു, ഒരു സീറ്റ് പാർലമെന്റിലേക്ക് ബി ജെ പിക്ക് ഇത്തവണ നേടാനാകുമോ? സാറേ, ഇതിനു മുമ്പ് പിന്നെ നേതൃത്വ മാറ്റം നടന്നത് കോൺഗ്രസിലാണ്. കോൺഗ്രസിന്റെ ആൾക്കാരെ മാറ്റിയിട്ട് കെ സുധാകരൻ വന്നു. ഇപ്പൊ കണ്ടില്ലേ, അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 105 സീറ്റ് വരെ കോൺഗ്രസിന് കിട്ടും. അത്രയ്ക്ക് മിടുക്കനാണ് പുള്ളി. അതിനുശേഷം തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവരാരും വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ബി ജെ പിക്കാര് മാസ ശമ്പളത്തിൽ കെ സുധാകരനെ വിളിച്ചിട്ട് നേതാവായിട്ട് വെക്കണം.
വെച്ച് കഴിയുമ്പോ ഒരു 18 സീറ്റ് വരെ എം പിമാരെ വിജയിപ്പിക്കാൻ പറ്റും. പിന്നെ അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് ആര് വേണമെന്നുള്ളത് ചിലപ്പം ബി ജെ പി ആയിരിക്കും നിശ്ചയിക്കുക, അവരുടെ ആൾക്കാർക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ. അത്രയും കഴിവുള്ള ഒരു മനുഷ്യനാണ് കെ സുധാകരൻ, പുള്ളിയെ വിളിക്കണം എത്രയും പെട്ടെന്ന്. പരിഹാസകരമായ ഒരു പരാമർശമാണ്. ഏതായാലും ഇത് എങ്ങനെ പരിണമിക്കും എന്ന് നോക്കിക്കാണേണ്ടിയുണ്ട്. ഏതായാലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു യൂട്യൂബ് പോള് ഞങ്ങൾ നടത്തിയിരുന്നു. ബി ജെ പിയുടെ നേതൃമാറ്റം കേരളത്തിൽ ഗുണം ചെയ്യുമോ എന്നായിരുന്നു ചോദ്യം. അതിൽ ഗുണം ചെയ്യില്ല എന്നാണ് 57% ആളുകളും ഗുണം ചെയ്യില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതേസമയം 43%